ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് എൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് ചിക്കൻ മന്തിയാണ് കേട്ടോ. ഒരു അടിപൊളി ചിക്കൻ മന്തിയുടെ റെസിപ്പിയാണ്. ഒരുപാട് ചിക്കൻ മന്തിയുടെ റെസിപ്പികൾ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സ്റ്റൈലിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഈ ഒരു മന്തി റൈസ് ഉണ്ടാക്കാനായിട്ട് ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അതിനുവേണ്ടി ഞാൻ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ സൈഡൊക്കെ ഞാൻ വരിഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ കുറച്ചുകൂടി ഹോൾസും ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായി മസാല അതിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഹോൾസ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിനുശേഷം നമുക്ക് ഇതിലേക്ക് മസാല ഒക്കെ ഇട്ട് കൊടുക്കാം. മന്തി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും വലിയ പീസുകളായിട്ടാണ് എടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ലെഗ് പീസാണ് മെയിനായിട്ട് എടുത്തേക്കുന്നത്. ഇതിൽ മസാലയ്ക്ക് വേണ്ടിയിട്ടാണിട്ട് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മല്ലിയില ചെറുതാക്കി അരിഞ്ഞത്. സാധാരണ നമ്മൾ മന്തി ഉണ്ടാക്കുമ്പോൾ മല്ലിയില പുതിയൊന്നും ഇടാറില്ല. എങ്കിലും നമുക്ക് ഈ ഫ്ലേവർ നല്ലൊരു ടേസ്റ്റ് നൽകും. അതുകൊണ്ടാണ് ഈ ഒരു മല്ലിയില പുതിയനൊക്കെ ഞാൻ ഇട്ടേക്കുന്നത്. പിന്നെ അതിലേക്ക് ഞാൻ 2 മാഗിയുടെ ചിക്കൻ ക്യൂബ്സ് ഉണ്ടല്ലോ, ചിക്കൻ സ്റ്റോക്ക്, അതിങ്ങനെ ഒന്ന് പൊടിച്ചിട്ട് 2 എണ്ണം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിതിലേക്ക് കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇട്ട് കൊടുക്കുന്നത് 1 ടീസ്പൂണ് മന്തി മസാല ഇട്ട് കൊടുക്കുന്നത്. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നമുക്കിതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഞാനിതിലേക്ക് കുറച്ച് ഫുഡ് കളർ ഇട്ട് കൊടുക്കുന്നുണ്ട്. റെഡ് കളറ് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ വീഡിയോയിലൊക്കെ കാണുമ്പോൾ കുറച്ചൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു കളർ ഇട്ട് കൊടുത്തിട്ടുള്ളത്. വീട്ടിൽ തന്നെ ചെയ്യുമ്പോൾ നമുക്ക് കളർ ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം ഒരു ക്ലീൻ റാപ്പ് വെച്ചിട്ട് ഞാനൊന്ന് ഒട്ടിച്ചതിന് ശേഷം ഇത് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. എത്രയോ സമയം വെക്കണം, അത്രയോ സോഫ്റ്റായിട്ട് കിട്ടും. ഒരു ഏറ്റവും കുറഞ്ഞത് 1-2 മണിക്കൂറെങ്കിലും നമുക്കിത് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടെടുക്കാം. ഇനി ഞാൻ മന്തി ഉണ്ടാക്കാനായിട്ട് 1 കിലോ ബസ്മതി റൈസാണ് എടുത്തേക്കണത്. ഇതിപ്പോൾ ഇന്ത്യ ഗേറ്റിൻ്റെ റൈസായിട്ട് എടുത്തേക്കണം. നീളത്തിലുള്ള അരിയാണ്. അപ്പോൾ നമുക്കിത് 1/2 മണിക്കൂറെങ്കിലും കുതിർത്താനായിട്ട് വെക്കണം. അതിനുവേണ്ടി ഞാൻ വെള്ളമൊഴിച്ചിട്ട് മൂടി വെച്ചിട്ട് 1/2 മണിക്കൂറിന് ശേഷം നമുക്കിതൊന്ന് തിളപ്പിച്ചൂറ്റിയെടുക്കണം. അപ്പം നമുക്ക് ചിക്കൻ വേവിക്കാനായിട്ട് ഞാനൊരു പാനിലേക്ക് ഇത് നിരത്തി വെക്കുന്നുണ്ട്. ഈ ചിക്കൻ 3 മണിക്കൂർ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് വേവിക്കാനായിട്ട് എടുത്തേക്കണത്. ഈ ചിക്കൻ സ്റ്റൗവിൽ വെച്ച ശേഷം 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ചു കൊടുക്കരുത്, ഓയിൽ തന്നെ ഇതിൽ ഒഴിച്ചു കൊടുക്കണം. ഇതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടില്ല കേട്ടോ. ഈ ഓയിലിൽ തന്നെ തീ കുറച്ചിട്ടതിന് ശേഷം 1-25 മിനിറ്റ് മൂടി വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ അരി കുതിർത്താനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ 1/2 മണിക്കൂർ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ നമുക്കിതൊന്ന് ഇനി അരി വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് 1 പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു ഡ്രൈ ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ 4-5 പച്ചമുളക്, പിന്നെ പട്ട, ഗ്രാമ്പു, ഏലക്കൊക്കെ 2-3 വീതം മതിയിട്ട്, ഒരുപാടൊന്നും ഇട്ട് കൊടുക്കണ്ട. പിന്നെ ഞാൻ ബേ ലീഫ് അഥവാ കറുകട ഇല ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക്. എല്ലാം കൂടി ഇട്ടിട്ടൊന്ന് പിന്നെ 1-2 ടീസ്പൂൺ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് മൂടി വെച്ചിട്ട് വെള്ളം തിളക്കുന്നതിന് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി ഉപ്പ് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ വെള്ളം തിളച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് അരിയിട്ടും കാണിട്ട് നന്നായി വെന്ത ശേഷം നമുക്കതൊന്ന് ഊറ്റിയെടുക്കാം. ഈ സമയം കൊണ്ട് ചിക്കൻ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. 25 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നന്നായി വെന്ത് വന്നപ്പോൾ ഞാൻ ഇതിൻ്റെ ഉള്ളിലത്തെ ഗ്രേവി ഉണ്ടല്ലോ, ഈ ഗ്രേവി എടുത്തും കാണിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത് ദമ്മിടാം. ദമ്മിടാൻ വേണ്ടിയിട്ട് ഏറ്റവും താഴെ നമ്മൾ ഈ ചിക്കൻ വേവിച്ചത് നിരത്തി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്കാണ് ഞാൻ ഈ ചോറ് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് പച്ചമുളക്, 1-5 പച്ചമുളക് ഞാനിതിലേക്ക് ഇങ്ങനെ കുത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു വെന്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു സ്മെല്ലുണ്ടല്ലോ, ഈ വെന്ത പച്ചമുളകിൻ്റെ നല്ല ടേസ്റ്റ് ആയിരിക്കും നമുക്ക് കഴിക്കാനായിട്ട്. പിന്നെ ഞാൻ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ചിക്കൻ്റെ വേവിച്ച ഗ്രേവി ഉണ്ടല്ലോ, അതാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ കുറച്ച് ഫുഡ് കളറി അല്ലോ, ഫുഡ് കളറും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏറ്റവും അവസാനമായിട്ട് ഈ ചാർക്കോൾ ഉണ്ടല്ലോ, 2 കരി, അത് നമ്മൾ നന്നായിട്ടൊന്ന് നമ്മുടെ ഗ്യാസ് അടുപ്പിൽ വെച്ച് കത്തിച്ചെടുക്കണം കേട്ടോ. അത് കത്തിച്ചെങ്കിൽ മാത്രം ഇതിൽ നമ്മൾ ഓയിൽ ഒഴിക്കുമ്പോൾ ഇത് നന്നായിട്ട് പുക വരുള്ളൂ. അതിനുശേഷം ഇത് നന്നായി മൂടി വെച്ച് കുറച്ച് സമയം നമുക്കിതും ദം ചെയ്യാം. അങ്ങനെ നമ്മുടെ ചിക്കൻ മന്തി റെഡി ആയിട്ടുണ്ട്. 15 മിനിറ്റ് വരെ ഞാൻ ദം ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം.
അടിപൊളി ടേസ്റ്റുള്ള ഒരു മന്തിയാട്ടത്, നല്ല സ്മോക്കി സ്മെല്ലൊക്കെ ഉണ്ട് ഇതിന്. ആ ഒരു ചാർക്കോൾ വെച്ചതുകൊണ്ടാണ് നല്ലൊരു സ്മെല്ലൊക്കെ ഇതിന് വരുന്നുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ഈ ഒരു സ്റ്റൈലിൽ നിങ്ങളൊന്ന് ചെയ്തു നോക്കാം. ഈ ഒരു മന്തി റൈസിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് മയോണൈസും തക്കാളി ചട്നിയാണ് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന്. അത് രണ്ടും കൂടി കഴിക്കാനാണ് കൂടുതൽ ടേസ്റ്റ്. മയോണൈസിൻ്റെ റെസിപ്പി ഞാനൊരു ബർഗർ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു റെസിപ്പിയിൽ ഞാൻ മയോണൈസ് ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ അതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വേണമെങ്കിൽ അതറിയാൻ വേണ്ടിയിട്ട് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ ഒരു ലിങ്ക് കൊടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു ചിക്കൻ മന്തിയുടെ റെസിപ്പി ഒന്ന് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എൻ്റെ കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാം. ഇനി വീണ്ടും ഇതുപോലുള്ള പുതിയ പുതിയ റെസിപ്പികളുമായി വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.